ജോഷുവ 9-ാം അധ്യായം. ഗിബയോൻകാരുടെ വഞ്ചന. ജോർദാന്റെ മറുകരയിൽ മലകളിലും താഴ്വരകളിലും ലബനോൻ വരെ നീണ്ടുകിടക്കുന്ന വലിയ കടലിന്റെ തീരത്തും വസിച്ചിരുന്ന ഹിത്യരും അമോര്യരും കാനാന്യരും പെരീസ്യരും ഹിവ്യരും ജബൂസ്യരുമായ രാജാക്കന്മാരെല്ലാവരും ഇത് കേട്ടപ്പോൾ ജോഷുവയ്ക്കും ഇസ്രായേലിനുമെതിരെ യുദ്ധം ചെയ്യാൻ ഒരുമിച്ചുകൂടി. എന്നാൽ ജെറീക്കോയോടും ആയിപ്പട്ടണത്തോടും ജോഷുവ ചെയ്തതറിഞ്ഞപ്പോൾ ഗിബിയോൻ നിവാസികൾ തന്ത്രപൂർവം പ്രവർത്തിച്ചു. പഴകിയ ചാക്കുകളിൽ ഭക്ഷണ സാധനങ്ങളും കീറിത്തുന്നിയ തോൽക്കുടങ്ങളിൽ വീഞ്ഞുമെടുത്ത് അവർ കഴുതപ്പുറത്ത് കയറ്റി. നന്നാക്കിയെടുത്ത പഴയ ചെരുപ്പുകളും കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് അവർ പുറപ്പെട്ടു. അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണങ്ങിയതും പൂത്തതുമായിരുന്നു. അവർ ഗിൽഗാലിൽ ജോഷുവയുടെ പാളയത്തിൽ ചെന്ന് അവനോടും ഇസ്രായേൽക്കാരോടും പറഞ്ഞു, ഞങ്ങൾ വിദൂരദേശത്ത് നിന്ന് വരികയാണ്, ഞങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യണം. അപ്പോൾ ഇസ്രായേൽ ജനം ഹിവ്യരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ സമീപത്തുള്ളവരാണെങ്കിലോ നിങ്ങളുമായി ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്യാനാവില്ല, ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് എന്ന് അവർ ജോഷുവയോട് പറഞ്ഞു. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? അവർ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമം കേട്ട് വിദൂരദേശത്ത് നിന്ന് ഈ ദാസന്മാർ വന്നിരിക്കുന്നു. എന്തെന്നാൽ അവിടത്തെക്കുറിച്ചും അവിടുന്ന് ഈജിപ്തിൽ പ്രവർത്തിച്ചതിനെക്കുറിച്ചും ഞങ്ങൾ അറിഞ്ഞു. ജോർദാന്റെ മറുകരയിലുള്ള അമോര്യ രാജാക്കന്മാരായ ഹിഷ്ബോണിലെ സീഹോനോടും അഷ്താറോത്തിൽ താമസിക്കുന്ന ബാഷാൻ രാജാവായ ഓഗിനോടും പ്രവർത്തിച്ചതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരും നാട്ടുകാരും ഞങ്ങളോട് പറഞ്ഞു, യാത്രയ്ക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എടുത്തു ചെന്ന് അവരെ കണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ്, അതുകൊണ്ട് ഞങ്ങളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുക എന്ന് പറയണം. ഇതാ, ഞങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണങ്ങിപ്പൂത്തിരിക്കുന്നു. യാത്രാമധ്യേ ഭക്ഷിക്കുന്നതിനായി ഞങ്ങളുടെ വീടുകളിൽ നിന്നെടുത്ത ഇവയ്ക്ക് പുറപ്പെടുമ്പോൾ ചൂടുണ്ടായിരുന്നു. ഞങ്ങൾ വീഞ്ഞു നിറയ്ക്കുമ്പോൾ ഈ തോൽക്കുടങ്ങൾ പുതിയവയായിരുന്നു. ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു. സുദീർഘമായ യാത്രയിൽ ഞങ്ങളുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും കീറി നശിച്ചിരിക്കുന്നു. കർത്താവിന്റെ നിർദ്ദേശം ആരായാതെ ജനം ആ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പങ്കുചേർന്നു. ജോഷുവ അവരുടെ ജീവൻ രക്ഷിക്കാമെന്ന് സമാധാനയുടമ്പടി ചെയ്തു. ജനപ്രമാണികളും അങ്ങനെ ശപഥം ചെയ്തു. ഉടമ്പടി ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ അയൽവാസികളും തങ്ങളുടെ മധ്യേ തന്നെ വസിക്കുന്നവരുമാണെന്ന് ഇസ്രായേൽക്കാർക്ക് മനസ്സിലായി. ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട 3-ാം ദിവസം അവരുടെ പട്ടണങ്ങളായ ഗിബയോൻ, കെഫീറ, ബേറോത്ത്, കിരിയാത് യയാറിം എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ജനപ്രമാണികൾ ശപഥം ചെയ്തിരുന്നതിനാൽ ജനം അവരെ വധിച്ചില്ല. സമൂഹം മുഴുവൻ ജനപ്രമാണികൾക്കെതിരെ പിറുപിറുത്തു. പ്രമാണികൾ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ശപഥം ചെയ്തതിനാൽ ഇപ്പോൾ നമ്മൾ അവരെ ഉപദ്രവിച്ചുകൂടാ. നമുക്ക് ഇങ്ങനെ ചെയ്യാം, അവർ ജീവിച്ചുകൊള്ളട്ടെ, അല്ലാത്ത പക്ഷം ദൈവകോപം നമ്മുടെ മേൽ പതിക്കും. നാം അവരോട് ശപഥം ചെയ്തതാണല്ലോ. അവർ ഇസ്രായേൽ ജനത്തിനു വേണ്ടി വിറകുവെട്ടിയും വെള്ളം കോരിയും ജീവിച്ചുകൊള്ളട്ടെ എന്ന് പ്രമാണികൾ നിർദ്ദേശിച്ചു. സമൂഹം അത് അംഗീകരിച്ചു. ജോഷുവ അവരെ വിളിച്ചു ചോദിച്ചു, അടുത്തു തന്നെ വസിക്കെ വളരെ ദൂരത്താണെന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചതെന്തിന്? അതിനാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാകട്ടെ. നിങ്ങൾ എന്നും എന്റെ ദൈവത്തിന്റെ ഭവനത്തിൽ വെള്ളം കോരുകയും വിറകുവെട്ടുകയും ചെയ്യുന്ന അടിമകളായിരിക്കും. അവർ ജോഷുവയോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ ദാസനായ മോശയോട് ഈ ദേശം മുഴുവനും നിങ്ങൾക്ക് തരണമെന്നും തദ്ദേശവാസികളെയെല്ലാം നിഗ്രഹിക്കണമെന്നും കൽപ്പിച്ചിട്ടുണ്ടെന്ന് നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് അറിവ് കിട്ടി. അതുകൊണ്ട് നിങ്ങളുടെ മുന്നേറ്റത്തിൽ ഭയന്ന് ജീവൻ രക്ഷിക്കാൻ ഇങ്ങനെ ചെയ്തുപോയി. ഇതാ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിലാണ്. ന്യായവും യുക്തവുമെന്ന് തോന്നുന്നത് ഞങ്ങളോട് ചെയ്യുക. അപ്രകാരം തന്നെ അവൻ അവരോട് പ്രവർത്തിച്ചു. അവരെ ഇസ്രായേൽ ജനങ്ങളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. അവരെ വധിച്ചില്ല. അന്ന് ജോഷുവ അവരെ ഇസ്രായേൽക്കാർക്കും കർത്താവിന്റെ ബലിപീഠത്തിനും വേണ്ടി വിറകുവെട്ടാനും വെള്ളം കോരാനും നിയമിച്ചു.
തന്നെ ആരാധിക്കാനായി കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവർ ഇന്നും അതേ ജോലി ചെയ്യുന്നു. ജോഷുവ 10 അമോര്യരെ കീഴടക്കുന്നു. ജോഷുവ ജെറിക്കോയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ആയി പട്ടണം പിടിച്ചടക്കി പരിപൂർണമായി നശിപ്പിക്കുകയും അതിന്റെ രാജാവിനെ വധിക്കുകയും ചെയ്തുവെന്നും ഗിബിയോനിലെ ജനങ്ങൾ ഇസ്രായേൽക്കാരുമായി ഒരു സമാധാന സന്ധിയുണ്ടാക്കി അവരുടെ ഇടയിൽ ജീവിക്കുന്നുവെന്നും ജെറുസലേം രാജാവായ അദോനി സെദക് കേട്ടു. അപ്പോൾ ജെറുസലേം നിവാസികൾ പരിഭ്രാന്തരായി. കാരണം മറ്റ് ഏതൊരു രാജകീയ പട്ടണവും പോലെ ഗിബയോനും ഒരു വലിയ പട്ടണമായിരുന്നു. അത് ആയി പട്ടണത്തേക്കാൾ വലുതും അവിടുത്തെ ജനങ്ങൾ ശക്തന്മാരുമായിരുന്നു. ജെറുസലേം രാജാവായ അദോനി സെദക് ഹെബ്രോൻ രാജാവായ ഓഹാമിനും യാർമുത് രാജാവായ പിറാമിനും ലാഖിഷ് രാജാവായ ജെഫിയായിക്കും എഗ്ലോൺ രാജാവായ ദബീറിനും ഈ സന്ദേശമയച്ചു. നിങ്ങൾ വന്ന് എന്നെ സഹായിക്കുക, നമുക്ക് ഗിബയോനെ നശിപ്പിക്കാം. അവർ ജോഷുവയോടും ഇസ്രായേൽക്കാരോടും സമാധാന സന്ധി ചെയ്തിരിക്കുന്നു. ജെറുസലേം, ഹെബ്രോൺ, യാർമുത്, ലാഖിഷ്, എഗ്ലോൺ എന്നിവയുടെ അധിപന്മാരായ 5 അമോരി രാജാക്കന്മാർ സൈന്യസമേതം ചെന്ന് ഗിബയോനെതിരെ താവളമടിച്ച് യുദ്ധം ചെയ്തു. ഗിബയോനിലെ ജനങ്ങൾ ഗിൽഗാലിൽ പാളയമടിച്ചിരുന്ന ജോഷുവയെ അറിയിച്ചു, അങ്ങയുടെ ദാസന്മാരെ കൈവിടരുതേ, വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളെ സഹായിക്കുക. എന്തെന്നാൽ മലമ്പ്രദേശത്ത് വസിക്കുന്ന അമോരി രാജാക്കന്മാർ ഞങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു. ഉടൻ തന്നെ ജോഷുവയും ശക്തന്മാരും യുദ്ധവീരന്മാരുമായ എല്ലാവരും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, അവരെ ഭയപ്പെടേണ്ട, ഞാൻ അവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു, നിന്നോടെതിരിടാൻ അവരിൽ ആർക്കും സാധിക്കുകയില്ല. ജോഷുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവൻ സഞ്ചരിച്ച് അവർക്കെതിരെ മിന്നലാക്രമണം നടത്തി. ഇസ്രായേലിന്റെ മുൻപിൽ അമോര്യർ ബഹവിഹലരാകുന്നതിന് കർത്താവ് ഇടയാക്കി. ഇസ്രായേൽക്കാർ ഗിബയോനിൽ വച്ച് അവരെ വകവരുത്തി. ബത്ത്ഹോറോൺ ചുരത്തിലൂടെ അവരെ ഓടിക്കുകയും അസേക്കായിലും മക്കേദായിലും വച്ച് നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. അവർ ഇസ്രായേൽക്കാരിൽ നിന്ന് പിന്തിരിഞ്ഞോടി ബത്ത്ഹോറോൺ ചുരം ഇറങ്ങുമ്പോൾ അവിടെ മുതൽ അസേക്ക വരെ അവരുടെ മേൽ കർത്താവ് കന്മഴ വർഷിച്ചു. അവർ മരിച്ചു വീണു. ഇസ്രായേൽക്കാർ വാളുകൊണ്ട് നിഗ്രഹിച്ചവരെക്കാൾ കൂടുതൽ പേർ കന്മഴ കൊണ്ട് മരണമടഞ്ഞു. കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷുവ അവിടത്തോട് പ്രാർത്ഥിച്ചു. അനന്തരം അവർ കേൾക്കെ പറഞ്ഞു, സൂര്യ, നീ ഗിബയോനിൽ നിശ്ചലമായി നിൽക്കുക. ചന്ദ്ര, നീ അയ്യലോൺ താഴ്വരയിലും നിൽക്കുക. അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു, ചന്ദ്രൻ അനങ്ങിയതുമില്ല. യാഷാറിന്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു. കർത്താവ് ഒരു മനുഷ്യന്റെ വാക്കുകേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപുമുണ്ടായിട്ടില്ല. അനന്തരം ഗിൽഗാലിലുള്ള പാളയത്തിലേക്ക് ജോഷുവയും അവനോടൊപ്പം ഇസ്രായേലും തിരികെ പോന്നു. ആ 5 രാജാക്കന്മാരും മക്കേദായിലുള്ള ഒരു ഗുഹയിൽ ഓടി ഒളിച്ചു. അവർ ഗുഹയിൽ ഒളിച്ച കാര്യം ജോഷുവ അറിഞ്ഞു. അവൻ പറഞ്ഞു, ഗുഹയുടെ പ്രവേശനദ്വാരത്തിൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ച് കാവലേർപ്പെടുത്തുക. നിങ്ങൾ അവിടെ നിൽക്കരുത്. ശത്രുക്കളെ പിന്തുടർന്ന് ആക്രമിക്കുക. പട്ടണങ്ങളിൽ പ്രവേശിക്കാൻ അവരെ അനുവദിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതുവരെ ജോഷുവയും ഇസ്രായേൽ ജനവും സംഹാരം തുടർന്നു. ഏതാനും പേർ രക്ഷപ്പെട്ട് കോട്ടയിൽ അഭയം പ്രാപിച്ചു. അനന്തരം ഇസ്രായേൽക്കാർ സുരക്ഷിതരായി മക്കേദായിലെ പാളയത്തിൽ ജോഷുവയുടെ സമീപമെത്തി. അവർക്കെതിരെ ആരും നാവനക്കിയില്ല. അപ്പോൾ ജോഷുവ കൽപ്പിച്ചു, ഗുഹയുടെ വാതിൽ തുറന്ന് ആ 5 രാജാക്കന്മാരെയും എന്റെ അടുക്കൽ കൊണ്ടുവരുവൻ. അവൻ പറഞ്ഞതനുസരിച്ച് ഗുഹയിൽ നിന്ന് ജെറുസലേം, ഹെബ്രോൺ,
യാർമൂത്ത്, ലാഖിഷ്, എഗ്ലോൺ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരെ അവർ കൊണ്ടുവന്നു. ജോഷുവ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി തന്നോടൊപ്പം പോന്ന യോദ്ധാക്കളുടെ തലവന്മാരോട് പറഞ്ഞു, അടുത്തുവന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ ചവിട്ടുവിൻ. അവർ അങ്ങനെ ചെയ്തു. ജോഷുവ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുകയോ ചഞ്ചലചിത്തരാവുകയോ വേണ്ട, ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ നേരിടുന്ന എല്ലാ ശത്രുക്കളോടും ഇപ്രകാരം തന്നെ കർത്താവ് പ്രവർത്തിക്കും. അനന്തരം ജോഷുവ അവരെ അടിച്ചുകൊന്ന് അഞ്ചു മരങ്ങളിൽ കെട്ടിത്തൂക്കി. സായാഹ്നം വരെ ജഡം മരത്തിൽ തൂങ്ങിക്കിടന്നു. എന്നാൽ സൂര്യാസ്തമയ സമയത്ത് ജോഷുവയുടെ കൽപ്പന പ്രകാരം വൃക്ഷങ്ങളിൽ നിന്ന് അവ ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ കൊണ്ടുപോയിട്ടു. അതിന്റെ വാതിൽക്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ചു. അത് ഇന്നും അവിടെയുണ്ട്. അന്ന് തന്നെ ജോഷുവ മക്കേദ പിടിച്ചടക്കി. അതിനെയും അതിന്റെ രാജാവിനെയും വാളിനിരയാക്കി. അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി. ആരും അവശേഷിച്ചില്ല. ജെറീകോ രാജാവിനോട് ചെയ്തതുപോലെ മക്കേദ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. അനന്തരം ജോഷുവയും ഇസ്രായേൽ ജനവും മക്കേദായിൽ നിന്ന് ലിപ്നായിലെത്തി അതിനെ ആക്രമിച്ചു. ആ പട്ടണത്തെയും അതിന്റെ രാജാവിനെയും ഇസ്രായേൽക്കാരുടെ കൈകളിൽ കർത്താവേൽപ്പിച്ചു. ആരും അവശേഷിക്കാത്ത വിധം അവർ എല്ലാവരെയും വാളിനിരയാക്കി. ജെറീകോ രാജാവിനോട് ചെയ്തതുപോലെ ലിപ്ന രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. ജോഷുവയും ഇസ്രായേൽ ജനവും ലിപ്നായിൽ നിന്ന് ലാഖിഷിലെത്തി അതിനെ ആക്രമിച്ചു. ലാഖിഷിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊടുത്തു. രണ്ടാം ദിവസം അവൻ അത് പിടിച്ചടക്കുകയും ലിപ്നായോട് ചെയ്തതുപോലെ അവിടെയുള്ള എല്ലാവരെയും വാളിനിരയാക്കുകയും ചെയ്തു. ഗേസറിലെ രാജാവായ ഹോരാം ലാഖിഷിന്റെ സഹായത്തിനെത്തി. എന്നാൽ ആരും അവശേഷിക്കാത്ത വിധം ജോഷുവ അവനെയും അവന്റെ ജനത്തെയും സംഹരിച്ചു. ജോഷുവയും ഇസ്രായേൽ ജനവും ലാഖിഷിൽ നിന്ന് എഗ്ലോണിലെത്തി. അതിനെ ആക്രമിച്ച് കീഴടക്കി. അന്ന് തന്നെ അത് പിടിച്ചടക്കുകയും വാളിനിരയാക്കുകയും ചെയ്തു. ലാഖിഷിനോട് ചെയ്തതുപോലെ അവൻ അന്ന് തന്നെ അവരെയും നശിപ്പിച്ചു. അതിനുശേഷം ജോഷുവയും ഇസ്രായേൽ ജനവും എഗ്ലോണിൽ നിന്ന് ഹെബ്രോണിലെത്തി അതിനെ ആക്രമിച്ചു. അത് പിടിച്ചടക്കി. അതിന്റെ രാജാവിനെയും അതിലെ പട്ടണങ്ങളെയും സർവ്വജനങ്ങളെയും വാളിനിരയാക്കി. എഗ്ലോണിൽ പ്രവർത്തിച്ചതുപോലെ ഒന്നൊഴിയാതെ എല്ലാവരെയും നിശേഷം നശിപ്പിച്ചു. ജോഷുവയും ഇസ്രായേൽ ജനവും ദബീറിന്റെ നേരെ തിരിഞ്ഞ് അതിനെ ആക്രമിച്ചു. അതിന്റെ രാജാവിനെയും സകല പട്ടണങ്ങളെയും പിടിച്ചടക്കി വാളിനിരയാക്കി. അവിടെ ഒന്നും അവശേഷിച്ചില്ല. ഹെബ്രോണിനോടും ലിബ്നായോടും അതിലെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ദബീറിനോടും അതിലെ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. അങ്ങനെ ജോഷുവ രാജ്യം മുഴുവനും, മലമ്പ്രദേശങ്ങളും നെഗബും താഴ്വരകളും കുന്നിൻ ചെരുവുകളും അവയിലെ രാജാക്കന്മാരോടൊപ്പം കീഴടക്കി. ഒന്നൊഴിയാതെ എല്ലാ ജീവികളെയും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് നശിപ്പിച്ചു. കാദേശ് ബർണിയ മുതൽ ഗാസ വരെയും ഗോഷൻ മുതൽ ഗിബയോൻ വരെയും ജോഷുവ പിടിച്ചടക്കി. ഈ രാജാക്കന്മാരെയും അവരുടെ ദേശങ്ങളെയും ഒറ്റപ്പടയോട്ടത്തിൽ പിടിച്ചെടുത്തു. എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അവർക്കുവേണ്ടി യുദ്ധം ചെയ്തു. അതിനുശേഷം ജോഷുവയും ഇസ്രായേൽ ജനവും ഗിൽഗാലിൽ തങ്ങളുടെ പാളയത്തിലേക്ക് തിരിച്ചുപോന്നു. ജോഷുവ 11 യാബീനും സഖ്യകക്ഷികളും. ഹാസോർ രാജാവായ യാബീൻ ഇത് കേട്ടപ്പോൾ മാദോൻ രാജാവായ യോബാബിനും ഷിംറോണിലെയും അക്ഷാഫിലെയും രാജാക്കന്മാർക്കും വടക്ക് മലമ്പ്രദേശത്തും താഴ്വരയിൽ കിന്നരോത്തിന് സമീപം അരാബായിലും പടിഞ്ഞാറ് നഫദ്ദോറിലുമുള്ള രാജാക്കന്മാർക്കും കിഴക്കു പടിഞ്ഞാറ് കാനാന്യർക്കും മലമ്പ്രദേശത്തുള്ള അമോര്യർ, ഹിത്യർ, പെരീസ്യർ, ജബൂസ്യർ എന്നിവർക്കും മിസ്പാദേശത്ത് ഹെർമോൺ താഴ്വരയിൽ വസിച്ചിരുന്ന ഹിവ്യർക്കും ആളയച്ചു. അവർ സമുദ്രതീരത്തെ മണൽത്തരി പോലെ എണ്ണമറ്റ സൈന്യത്തോടും വളരെയധികം കുതിരകളോടും രഥങ്ങളോടും കൂടെ പുറപ്പെട്ടു. ഈ രാജാക്കന്മാർ സൈന്യസമേതം ഇസ്രായേലിനോട് പടവെട്ടുന്നതിന് ഒരുമിച്ചുകൂടി മെറോം നദീതീരത്ത് താവളമടിച്ചു. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, അവരെ ഭയപ്പെടേണ്ട, നാളെ ഈ സമയത്ത് അവരെ ഇസ്രായേലിന്റെ മുൻപിൽ ഞാൻ കൊന്നു നിരത്തും.
നിങ്ങൾ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും അവരുടെ രഥങ്ങൾ കത്തിക്കുകയും ചെയ്യണം. ഉടനെ ജോഷ്വ യോദ്ധാക്കളും ഒന്നിച്ച് മെറോം നദീതീരത്ത് വന്ന് അവരെ ആക്രമിച്ചു. കർത്താവ് അവരെ ഇസ്രായേലിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽക്കാർ അവരെ വധിക്കുകയും മഹാസിദോൻ വരെയും മിസ്രെ ഫോത്ത്മയും വരെയും കിഴക്കോട്ട് മിസ്പ താഴ്വര വരെയും ഓടിക്കുകയും ചെയ്തു. ഒന്നൊഴിയാതെ എല്ലാവരെയും ഉന്മൂലനം ചെയ്തു. കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ ജോഷ്വ അവരോട് പ്രവർത്തിച്ചു. കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും രഥങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ജോഷ്വ തിരിച്ചു ചെന്ന് ഹാസൂറിനെ കീഴടക്കി. അവിടുത്തെ രാജാവിനെ വാളിനിരയാക്കി. ഹാസൂർ പണ്ട് ആ രാജ്യങ്ങൾക്കിടയിൽ പ്രബല സ്ഥാനം വഹിച്ചിരുന്നു. ജോഷ്വ അവിടെയുണ്ടായിരുന്ന സകലരെയും വാളിനിരയാക്കി നിശേഷം നശിപ്പിച്ചു. ജീവനുള്ളതൊന്നും അവശേഷിക്കാത്ത വിധം ഹാസൂറിനെ അഗ്നിക്കിരയാക്കി. കർത്താവ് തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ ജോഷ്വ ആ രാജാക്കന്മാരെയും അവരുടെ പട്ടണങ്ങളെയും ആക്രമിച്ച് വാളിനിരയാക്കി ഉന്മൂലനം ചെയ്തു. എന്നാൽ ഉയരത്തിൽ പണിത പട്ടണങ്ങളിൽ ജോഷ്വ നശിപ്പിച്ച ഹാസൂർ ഒഴികെ ഒന്നും ഇസ്രായേൽക്കാർ അഗ്നിക്കിരയാക്കിയില്ല. ഈ പട്ടണങ്ങളിൽ നിന്ന് കൊള്ളവസ്തുക്കളും കന്നുകാലികളും അവർ എടുത്തു. ആരും ജീവനോടെ അവശേഷിക്കാത്ത വിധം ഒന്നൊഴിയാതെ എല്ലാവരെയും അവർ വാളിനിരയാക്കി. കർത്താവ് തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും ജോഷ്വയോട് കൽപ്പിച്ചു. ജോഷ്വ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതൊന്നും ജോഷ്വ ചെയ്യാതിരുന്നില്ല. ഇപ്രകാരം ജോഷ്വ നാട് മുഴുവൻ, മലമ്പ്രദേശവും നെഗബ് മുഴുവനും ഗോഷൻ ദേശമൊക്കെയും സമതലങ്ങളും അരാബായും ഇസ്രായേലിലെ മലമ്പ്രദേശവും അതിന്റെ താഴ്വരയും സെയിർ വരെ ഉയർന്നു നിൽക്കുന്ന ഹാലാക് മലയും ഹെർമോൺ മലയ്ക്ക് താഴെ ബാൽഗാദ് വരെ കിടക്കുന്ന ലബനോൺ താഴ്വരയും പിടിച്ചെടുത്തു. അവിടുത്തെ രാജാക്കന്മാരെയെല്ലാം അവൻ വധിച്ചു. ജോഷ്വ വളരെ നാൾ ആ രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു. ഗിബയോ നിവാസികളായ ഹിവിയർ ഒഴികെ ഇസ്രായേൽ ജനവുമായി വേറെ ആരും സമാധാന സന്ധി ഉണ്ടാക്കിയിരുന്നില്ല. മറ്റു പട്ടണങ്ങൾ അവർ യുദ്ധത്തിൽ പിടിച്ചടക്കി. എന്തെന്നാൽ കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ അവർ കഠിനഹൃദയരാകണമെന്നും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് പരിപൂർണമായി നശിക്കണമെന്നും നിഷ്കരുണം നിർമൂലമാക്കപ്പെടണമെന്നും കർത്താവ് നിശ്ചയിച്ചിരുന്നു. ഇക്കാലത്ത് ജോഷ്വ മലമ്പ്രദേശത്ത് ഹെബ്രോൺ, ദബീർ, അനാബ് എന്നിവിടങ്ങളിലും യൂദായിലെയും ഇസ്രായേലിലെയും മലമ്പ്രദേശങ്ങളിലും വസിച്ചിരുന്ന അനാക്കിമുകളെയും അവരുടെ പട്ടണങ്ങളെയും നിശേഷം നശിപ്പിച്ചു. ഇസ്രായേൽക്കാരുടെ രാജ്യത്ത് അനാക്കിമുകളിൽ ആരും അവശേഷിച്ചില്ല. ഗാസായിലും ഗത്തിലും അഷ്ദോദിലും മാത്രം ഏതാനും പേർ അവശേഷിച്ചു. അങ്ങനെ കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ആ ദേശമെല്ലാം ജോഷ്വ പിടിച്ചെടുത്തു. ഇസ്രായേൽക്കാർക്ക് ഗോത്രമനുസരിച്ച് ജോഷ്വ അതവകാശമായി നൽകി. അങ്ങനെ ആ നാടിന് യുദ്ധത്തിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. ജോഷ്വ 12 കീഴടക്കിയ രാജാക്കന്മാർ. ജോർദാന് കിഴക്ക് അർണോൺ താഴ്വര മുതൽ ഹെർമോൺ മല വരെയും കിഴക്ക് അരാബ മുഴുവനും ഇസ്രായേൽ ജനം ആക്രമിച്ച് കൈവശപ്പെടുത്തി. അവർ തോൽപ്പിച്ച രാജാക്കന്മാർ ഇവരാണ്: ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോൻ. അവന്റെ രാജ്യം അർണോൺ താഴ്വരയുടെ അരികിലുള്ള അരോവേർ മുതൽ താഴ്വരയുടെ മധ്യത്തിലൂടെ അമ്മോനിയരുടെ അതിരായ യാബോക്ക് നദിവരെ കിടക്കുന്ന ഗിലയാദിന്റെ പകുതിയും കിഴക്ക് അരാബ മുതൽ കിന്നരോത്ത് സമുദ്രം വരെയും ബത് ജഷീമോത്തിന് നേരെ അരാബ സമുദ്രം വരെയും തെക്ക് പിസ്ഗായുടെ അടിവാരത്തുള്ള ഉപ്പുകടൽ വരെയും വ്യാപിച്ചിരുന്നു. അഷ്താരോത്തിലും എദ്രയിലും താമസിച്ചിരുന്ന റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്ന ബാഷാൻ രാജാവായ ഓഗിനെയും അവർ പരാജയപ്പെടുത്തി. ഹെർമോൺ മലയും സാലേക്ക തുടങ്ങി മാക്കായുടെയും ഗഷൂറിന്റെയും അതിർത്തികൾ വരെയും ബാഷാനും ഗിലയാദിന്റെ അർദ്ധഭാഗവും ഹെഷ്ബോൺ രാജാവായ സീഹോന്റെ അതിർത്തി വരെയും അവന്റെ രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. കർത്താവിന്റെ ദാസനായ മോശയും ഇസ്രായേൽ ജനവും അവരെ പരാജയപ്പെടുത്തി. മോശ അവരുടെ രാജ്യം റൂബൻ ഗാദ് ഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി നൽകി. ജോർദാന് പടിഞ്ഞാറ്
ലബനോൻ താഴ്വരയിലുള്ള ബൽഗാദ് മുതൽ സെയ്റിലേക്കുള്ള കയറ്റത്തിലെ ഹാലാക്ക് മലവരെയുള്ള സ്ഥലത്ത് വെച്ച് ജോഷ്വയും ഇസ്രായേൽ ജനവും പരാജയപ്പെടുത്തിയ രാജാക്കന്മാർ ഇവരാണ്. ജോഷ്വ അവരുടെ നാട് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഓഹരി പ്രകാരം നൽകി. മലമ്പ്രദേശത്തും സമതലത്തും അരാബായിലും മലഞ്ചെരുവുകളിലും മരുഭൂമിയിലും നെഗബിലുമുള്ള ഹിത്യർ, അമോര്യർ, കാനാന്യർ, പെരേസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ രാജാക്കന്മാർ. ജെറിക്കോ, ബത്തേലിന് സമീപമുള്ള ആയി, ജെറുസലേം, ഹെബ്രോൺ, ജാർമുത്ത്, ലാഖിഷ്, എഗ്ലോൺ, ഗേസർ, ദബീർ, ഗേദർ, ഹോർമ, ആരാദ്, ലിബ്ന, അദുല്ലാം, മക്കേദ, ബത്തേൽ, തപ്പുവ, ഹേഫർ, അഫെക്, ലാഷറോൺ, മാദോൻ, ഹാസോർ, ഷിമ്രോൺ, മെറോൺ, അക്ഷാഫ്, താനാക്, മെഗിദോ, കേദിഷ്, കാർമലിലെ യോക് നെയാം, നഫ്ദോറിലെ ദോർ, ഗലീലയിലെ ഗോയിം, തിർസ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ. ആകെ 31 പേർ.